അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള നിധിശേഖരണ സമിതികളുടെ രൂപവത്കരണത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സമിതികൾ രൂപീകരിച്ചു. ജനുവരി 31 മുതൽ ഫെബ്രുവരി 21 വരെയാണ് രാമക്ഷേത്രത്തിനായുള്ള ധനസംഭരണം നടക്കുന്നത്. കോഴിക്കോട് ശാരദാശ്രമത്തിൽ ചേർന്ന ജില്ലാതല യോഗത്തിൽ രാഷ്ട്രീയ സ്വയംസേവ സംഘം പ്രാന്തീയ ബൗദ്ധിക ശിക്ഷണ പ്രമുഖ് കെ പി രാധാകൃഷ്ണൻ വിഷയാവതരണം നടത്തി. കേരളത്തിന്റെ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഉള്ളവർ പങ്കെടുത്തതായിരുന്നു ഇതിനു വേണ്ടിയുള്ള പരിശ്രമം. അങ്ങനെ അവസാനത്തെ ആളെയും പങ്കാളിയാക്കിക്കൊണ്ട് വേണം ക്ഷേത്ര നിർമ്മാണം നടക്കാൻ. അപ്പോഴാണത് രാഷ്ട്രത്തിൻ്റെതാകുന്നത്, അപ്പോഴാണത് ഈ സമൂഹത്തിൻ്റെതാകുന്നത്. ആ നിലയ്ക്ക് വരാൻ പോകുന്ന ഈ പതിവായ ക്ഷേത്ര നിർമ്മാണ പ്രക്രിയയിൽ എല്ലാ തരത്തിലും സജീവമായി പങ്കെടുക്കാൻ ക്ഷേത്ര നിർമ്മാണത്തിനായി രാജ്യവ്യാപകമായി ജനങ്ങളുടെ പങ്കാളിത്തം ലക്ഷ്യമിട്ടാണ് ധനസമാഹരണം. കാസർഗോഡ് കാഞ്ഞങ്ങാട് മാവുങ്കലിലായിരുന്നു ജില്ലാതല സമിതി രൂപീകരണം. കാഞ്ഞങ്ങാടിന്റെ വിവിധ ഭാഗങ്ങളിലെ ഗ്രാമാന്തരങ്ങളിലെ എല്ലാ ഭവനങ്ങളെയും സന്ദർശിച്ച് രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള പണം സാധാരണക്കാരിൽ നിന്നും സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. 92-ൽ രാജ്യത്തുടനീളം നടന്ന ശിലാപൂജയ്ക്ക് സമാനമായ രീതിയിലാണ് ധനസമാഹരണം നടക്കുന്നത്. വയനാട് കണിയാമ്പറ്റയിൽ നടന്ന പരിപാടിയിൽ സ്വാമി ഹംസാനന്ദപുരി അനുഗ്രഹ ഭാഷണം നടത്തി. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ധനസംഗ്രഹ സമിതികളുടെ രൂപവത്കരണം ഇന്ന് നടക്കും. ജനം കോഴിക്കോട്.